അങ്ങനെയാണെങ്കിൽ അനൂപിന്റെ ഭാവി ഒന്ന് അച്ഛൻ നോക്കി പറഞ്ഞോളൂ. ഇവന്റെ ഭാവി എന്താണെന്ന് ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ഗജകേശരി യോഗമുള്ള ജാതകക്കാരനാണ് നിന്റെ മോൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജീവിതമാണ് അവൻ നയിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാ അവൻ ഏത് പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാലും അത് ലക്ഷ്മി കടാക്ഷമുള്ള കുട്ടിയായിരിക്കും. അപ്പോ ഹരിതമുള്ള തരക്കെടില്ലെന്നാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. വിവാഹത്തോടെ ഉയരുന്ന ജാതകമാണ് അവന്റെ ജാതകം. അതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നടന്നു കഴിഞ്ഞാ പിന്നെ മുകളിലോട്ടൊരു പോക്കായിരിക്കും. അതിന് തർക്കമൊന്നും വേണ്ട. അവന്റെ ഫോണൊക്കെ നീ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ നാരദന്റെ പേര് കണ്ടപ്പോ ആ നമ്പർ നോക്കാത്തെന്താ? അത് ഞാൻ നോക്കാൻ വിട്ടുപോയി. ആ പിന്നെ അവൻ പറഞ്ഞതിനകത്തൊരു ശരിയുണ്ട്. നാരദൻ എന്ന് വേണമെങ്കിൽ അവന് പേരിടാം. അതുപോലുള്ള കള്ളങ്ങളാ നിന്റെ മോനെ പറഞ്ഞോണ്ടിരിക്കുന്നെ. ഒരിക്കലും കള്ളം പറയാത്തനായിരുന്നടാ നമ്മുടെ അനൂപ്. സാഹചര്യങ്ങളല്ലേ കള്ളം ചെയ്യിക്കുന്നെ. പക്ഷെ ഇപ്പൊ കള്ളത്തിന് മേൽ കള്ളമേ പറയാറുള്ളൂ. അങ്ങനെ അടുത്തൊരു കള്ളം പറഞ്ഞതാ ഈ നാരദൻ. ഏതായാലും അവന്റെ നിശ്ചയം കഴിയുന്നതോടെ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് വിശ്വാസം. നിശ്ചയത്തിന് എന്താ എനിക്ക് അവിടെ വരണം? അപ്പോഴത്തേക്കും നീ ഡിസ്ചാർജ് ആവോ? അന്നത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം ഡിസ്ചാർജ് ആവും. ഒരു ദിവസത്തേക്ക് മാത്രം. എന്നിട്ട് ഇവിടെ വന്ന് കിടക്കാലോ. എന്നാലും ഹരിതമോളുടെ കയ്യിൽ അവൻ മോതിരിടുന്നത് എനിക്ക് കാണണം. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒക്കെ എന്നെ തോപ്പിക്കാൻ നോക്കണ്ട. അതാരടാ? എനിക്ക് മനസ്സിലായി, നാരായണിയും നാരായണന്റെ അമ്മയൊക്കെ നീ നന്നായി ഭയക്കുന്നുണ്ട്. എടാ, നിന്നേക്കാൾ കൂടുതൽ അവളെയൊക്കെ സഹിച്ചോണ്ടിരിക്കുന്നത് ഞാനാ. എന്നിട്ടെന്താ എനിക്കൊരു കുഴപ്പമില്ലാത്തത്? അതേ പറ്റൊന്നും എനിക്കറിയില്ല. പക്ഷേ അവളുടെ അച്ഛനും അമ്മയൊക്കെ എന്റെ പിന്നാലെ ഉണ്ട്. രണ്ട് പെണ്ണുങ്ങളുള്ള വീടാ, ഒരൊറ്റ എണ്ണം സഹായിക്കുന്നില്ല. അല്ല, വീട്ടിലെ മരുമകളുടെ സ്വഭാവം നന്നായിക്കൊണ്ടിരിക്കല്ലേ, പിന്നെ അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാലെന്താ? ഓ, കണ്ടറിഞ്ഞ് ഓരോന്ന് ചെയ്യണ്ടേ. ഇപ്പോഴേതായാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത് തന്നെ ഭാഗ്യം. അമ്മേ, ദേ ഇതൊന്ന് നോക്കി. ഇത് സ്വർണ്ണോടാ? അതെ. ഇത് ശരിക്കും വൃദ്ധയും ഗരിയും കൂടി വാങ്ങിക്കൊടുത്താണോ അതോ അവളുടെ കെട്ടിയും വാങ്ങിക്കൊടുത്താണോ? ഇത് വാങ്ങിക്കൊടുത്തിരിക്കുന്നേ അവളുടെ വല്യമ്മയെ. വല്യമ്മയോ? മോള് മോളുടെ വല്യമ്മയും വല്യച്ഛനെയും കണ്ടിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അവര് മോളെ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്ത. കണ്ടോടി നളിനി, ഇത് നോക്കി. ഇത് സ്വർണം തന്നെയാണോ? മോളോട് പറയാം ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് നീ അതൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് ഉരച്ചു നോക്ക്, അപ്പറയാലോ സ്വർണ്ണമാണോ. പത്മയുടെ ഭർത്താവിന്റെ ചേട്ടനും ചേട്ടത്തിയൊക്കെ നല്ല നിലയിലേക്ക് കഴിയുന്നവരാ. അവർക്ക് ഒറ്റ മോനെ ഉള്ളൂ. അതുകൊണ്ട് വൃന്ദയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ പോയി താമസിച്ചോളാൻ അവര് മോളോട് പറഞ്ഞിരിക്കുക. എന്തിനാ അവളിപ്പോ ബന്ധു വീട്ടിലൊക്കെ പോയി താമസിക്കുന്നത്? അവക്കൊരു കെട്ടിയനുണ്ടല്ലോ, അവനൊരു വീടെടുത്ത് അവിടെ പോയി താമസിച്ചൂടെ. നോക്കിക്കും, ഈ സ്വർണ്ണമെല്ലാം ഈ രഞ്ജൻ എന്ന് പറയുന്നവൻ വിറ്റു മുടിക്കും. ഒരിക്കലുമില്ല, രഞ്ജൻ ഒരു തരി പൊന്നു പോലും മോളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല. എന്നൊന്നും പറയാൻ പറ്റില്ലടാ പപ്പ, അവന് ജോലിയും കൂലിയും ഇല്ലാതെ നടക്കൂല്ലേ? അവന് ജോലി ഇല്ലാന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? അവനൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഓ, ഫോറസ്റ്റിൽ തന്നെ ആയിരിക്കും അവൻ താമസിക്കുന്നതും കാട്ടുമൃഗങ്ങൾക്കൊപ്പം. അല്ലാതെ അവന് വീടും കൂടൊന്നും കാണത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും അവനും അവന്റെ വീട്ടുകാരും മനുഷ്യപ്പെട്ടുള്ളവരാ. അതിന് അവന്റെ വീട്ടുകാരെ പപ്പേട്ടനറിയോ?
അവരൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഫോണിലൂടെ. സംസാരിച്ചപ്പോ തെറ്റില്ലെന്നാ തോന്നിയത്. എന്തായാലും എന്റെ മരുമോന്റെ വീട്ടിൽ നിന്ന് അവളെ എങ്ങനെയും വിളിച്ചിറക്കിക്കൊണ്ട് പോയേച്ചാ മതിയായിരുന്നു. പെണ്ണിനാണെങ്കില് അവിടെ നിറങ്ങാൻ മനസ്സിലാതെ നിൽക്കുവാണെന്നാ തോന്നുന്നത്. എന്നുവെച്ചാ പരമസുഖമാണല്ലോ, പരമസുഖം. നമ്മൾ കരുതുന്ന പോലെ അല്ല നളിനി, നാരായണിയുടെ ജീവിതം കുറെയൊക്കെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. ആ, അവളുടെ ജീവിതം മെച്ചപ്പെടുത്തതിനനുസരിച്ചേ എന്റെ മോളുടെ ജീവിതം അലങ്കോലമാവാതിരുന്നേച്ചാ മതി. ഇപ്പൊ തന്നെ എങ്ങോട്ട് ഇറങ്ങിയാലും നാരിയെ പറ്റി പറയുന്നവരൊക്കെ അവളെ കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. നാരായണിയെ കൊണ്ട് എന്താ നോവൽ എഴുതിക്കാത്തെന്നാ ചോദ്യം. ഒരു കഥ എന്റെ മോളുടെ സഹായത്തോടെ എഴുതി, ഇനി നോവൽ എഴുതണമെങ്കിലേ അവൾ തന്നെ സഹായിക്കണം. ഇനി എന്റെ കുഞ്ഞിനെ കൊണ്ട് അതും ചെയ്യിക്കുമെന്ന് എന്റെ പേടി. ഇത്തിള, എന്റെ മോളെ ചുറ്റി വരങ്ങി നിൽക്കുന്ന ഇത്തിള്, അത് വരച്ചു പറിച്ച് കളയാതെ എന്റെ മോക്കൊരു ഉയർച്ചുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ പപ്പ, നീ ഈ രഞ്ജനെ വിളിക്കുകയോ കാണുകയോ ചെയ്യുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കൊച്ചു വീടെടുത്ത് നാരായണിയായിട്ട് ഒന്നിച്ച് താമസിക്കാൻ പറയടാ. അതോടെ നിന്റെ ഭാര്യയുടെ പരാതി അങ്ങ് തീരുമല്ലോ. അമ്മേ, അമ്മയ്ക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. ഇതിനകത്ത് അറിയാൻ എന്താടാ? ഒരു പെങ്കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടിക്കൊടുത്താ കെട്ടുന്നവൻ അവളെ കൂടെ താമസിപ്പിക്കണം. അമ്മ, അതിനുള്ള സമയം വരുമ്പോ താലി കെട്ടി കൂടെ താമസിപ്പിക്കും. ഏതായാലും ഞാൻ മോളെ ഒന്ന് വിളിക്കട്ടെ. ഫോട്ടോ കണ്ടിരുന്നുട്ടോ, നന്നായിട്ടുണ്ട്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടും വലിയമ്മ വാങ്ങിച്ചു തരായിരുന്നു. സാരമില്ല മോളെ, മോളുടെ അച്ഛന്റെ ഏട്ടനും ഏട്ടത്തിയൊക്കെ അല്ലേ, അവർക്കും കാണില്ലേ മോക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം എന്നൊക്കെ. പിന്നെ അവർക്ക് പെൺമക്കളൊന്നും ഇല്ലല്ലോ. ഏ, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, മോളുടെ മുത്തശ്ശി. ഞാൻ കൊടുക്കാം. നാരായണി, എന്തൊക്കെയുണ്ട് മുത്തശ്ശി? ജോലി ചെയ്യാൻ അമല സഹായിക്കുന്നുണ്ടോ? ആ, ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ അവൾ അടുക്കളയിലും തൊടുത്തിലും ഒക്കെ കയറുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ പപ്പനോട് പറയുമായിരുന്നു, രഞ്ജിനോട് പറഞ്ഞിട്ട് നിന്നെയും കൂട്ടി ഒരു ചെറിയ വീടെടുത്ത് താമസിപ്പിക്കാൻ. എന്നും ഗിരിമോന്റെ വീട്ടിൽ കെട്ടിക്കേറി കിടക്കുന്നത് ശരിയാണോ മോളെ? ഇവിടെ ആർക്കും അതിന് പരാതിയൊന്നുമില്ല മുത്തശ്ശി. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവര് പറയില്ല. വൃന്ദ മോളെ പേടിച്ചിട്ട്, എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണ്ടേ? അത് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല. മോളെ, മോളെ അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ പഠിത്തത്തിൽ ശ്രദ്ധിക്ക്, പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കാൻ നോക്ക്. എന്നിട്ട് പിന്നെ നമുക്ക് മാറി താമസിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. ശരി മോളെ. നീ ഒറ്റ ഒരുത്തനാ അവളെ മാറി താമസിക്കാൻ സമ്മതിക്കാത്തത്. എന്റെ അമ്മേ, മോക്ക് മാറി താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വാടക വീട് എടുത്തു കൊടുക്കില്ലേ? അതിന് വൃന്ദമോള് മാത്രമല്ല, ഗിരിയും ഗിരിയുടെ അച്ഛനും അമ്മയും ഒന്നും സമ്മതിക്കില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഒരു കണക്കിന് മൊബൈൽ നമ്പർ മാറിയത് നന്നായി. ഇനി ഇപ്പൊ അമ്മ ഫോൺ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ളപ്പോ നമ്പർ മാറിക്കിടക്കുന്നത് നല്ലതാ. അമ്മ പരിശോധിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആ, നാളെ എന്റെ കുടുംബക്ഷേത്രത്തിലേക്കൊന്ന് രഞ്ജനയും കൂട്ടി വരാൻ പറ്റുമോ? എപ്പോഴെപ്പോഴും എന്തിനാ വരുന്നേ? ആരെങ്കിലും കണ്ട പ്രശ്നമല്ലേ? കാണാൻ തോന്നുന്നുണ്ടല്ലേ വിളിക്കുന്ന. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുതെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നു. എന്നാലും സാരമില്ല, കുടുംബക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ വഴക്കൊന്നും പറയാൻ പോകുന്നില്ല. പരമാവധി കാണാൻ ശ്രമിക്കാതിരിക്കുന്നതാ അനുപേട്ട നല്ലത്. നിശ്ചയത്തിന്റെ അന്ന് എന്തേലും അത്ഭുതം സംഭവിക്കണെന്ന് പ്രാർത്ഥിക്കാനായിട്ടാ ഞാൻ പോകുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥന വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ ഇങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാൻ ആകെ രണ്ടും കെട്ട അവസ്ഥയിലാ ഇപ്പൊ ഓരോ നിമിഷം തള്ളി നിൽക്കുന്നത്. ഹലോ, ഹലോ, ആരോ വന്നെന്ന് തോന്നുന്നു. ആരാടാ വിളിച്ചത്? ആ നാരദനെയാണോ? അല്ല, ഞാൻ ഗിരിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ഓ, ഗിരിയടുത്ത് അവളുടെ വിശേഷങ്ങൾ ചോദിക്കായിരുന്നു. അമ്മേ, നാരായണി ആ വീട്ടിലേക്ക് വരുന്നതിന് മുൻപും ഞാൻ ഗിരിയായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ. നാരായണിയെ കാണുന്നതിന് മുമ്പ് തുടങ്ങിയ ബന്ധമല്ലേ ഞാനും ഗിരിയും തമ്മിലുള്ളത്? ആ നാരായണിയുടെ നമ്പർ എന്ന് പറഞ്ഞേ. 9633322123. ഓ, എത്ര പെട്ടെന്നാ അവളുടെ നമ്പർ പറയുന്നേ.
അതിങ്ങനെ മനസ്സിനകത്ത് തറപ്പിച്ചോണ്ടിരിക്കല്ലേ. നീ ആ മൊബൈൽ ഇങ്ങെടുത്തേ, ഇങ്ങെടുക്കടാ. ഇത് ഗിരിയുടെ നമ്പറാണ്. പുതിയ നമ്പർ വേണമെങ്കിൽ വിളിച്ചു നോക്ക്. ഓ, ഞാൻ വിളിക്കുന്നൊന്നുമില്ല. എനിക്ക് അവനോട് സംസാരിക്കുന്ന ഇഷ്ടമല്ല. അവൻ ഒറ്റ ഒരുത്തനാ നിന്റെ എല്ലാ കൊളരുതായ്മയ്ക്കും തെറ്റുകൾക്കും കൂട്ടു നിൽക്കുന്നത്. അവൻ എന്ത് തെറ്റിയത് അമ്മയെ പറയുന്ന? അവനൊരു ചേട്ടനുണ്ട്, ആ ചേട്ടനേക്കാൾ അവൻ ഇഷ്ടം എന്നെയാ, അതുപോലെ തന്നെ തിരിച്ചും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. അതെ അതെ, വീട്ടുകാരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ഷെയർ ചെയ്യുന്നത് അടുത്ത കൂട്ടുകാരനോടാണല്ലോ. അവനൊരു നല്ല സുഹൃത്താണെന്ന് പറഞ്ഞിട്ട് നിന്നെ ഒരിക്കൽ പോലും പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. അതുമാത്രമാണോ, ഇപ്പോ അടുത്തുകൊണ്ട് താമസിപ്പിച്ചിരിക്കല്ലേ. അവന്റെ ഭാര്യയ്ക്ക് നാരായണിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് സ്വന്തം വീട്ടിൽ കയറ്റി അവളെ താമസിപ്പിക്കുന്നു. ഗിരിയുടെ അച്ഛനും അമ്മയ്ക്ക് സ്വന്തം മോളെ പോലെ നാരായണി. അതെ, ഊർമിള ടീച്ചറിന്റെ വലിയൊരു കൂട്ടുകാരിയായിരുന്നു അവളുടെ അമ്മ. അതുപോലെ തന്നെ നാഥൻ സാറുമായിട്ടും അവളുടെ അച്ഛൻ വലിയ കൂട്ടായിരുന്നു. അതിന്റെ സ്നേഹം അവളോട് കാണിക്കുന്നത്. ദേ, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. വൃന്ദയും ഗിരിയുടെ അച്ഛനും അമ്മയും ഈ തോന്നിയാസം കാണിച്ചതിന് മിക്കവാറും നാരായണി അവനെ കറക്കിയെടുക്കും. ഗിരിയെ പറ്റിയാണ് അമ്മയെ പറയുന്നത്? അവനെ അങ്ങനെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് കറക്കെടുക്കാൻ പറ്റുമോ? അവൾക്ക് പറ്റും. അവൾ അങ്ങനെ നടന്ന ഒരു അമ്മയുടെ മകളല്ലേ. അപ്പൊ പിന്നെ ആണുങ്ങളെ വലയിലാക്കാൻ അവൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അമ്മ വേറെ ആരെങ്കിലും കുറിച്ച് അങ്ങനെ പറഞ്ഞോ? നാരായണിയും ഗിരിയും എനിക്ക് നന്നായിട്ട് അറിയാം. ഓ, നാരായണി അറിയാമല്ലോ, അതെനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സില് അവള് നല്ല പരിശുദ്ധയാണ്, പതിവ്രതയാണ്. പക്ഷേ അങ്ങനെയുള്ളവൾക്ക് ഭർത്താവിനൊപ്പം താമസിക്കാൻ മനസ്സില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നാളെ ഗിരിയുടെ ജീവിതം അവള് തകർത്താലും വലിയ അതിശയൊന്നുമില്ല. അങ്ങനെ തന്നെ സംഭവിക്കണം എങ്കിലേ വൃന്ദയ്ക്കും നാഥൻ സാറിനും ഊർമ ടീച്ചറും ഒക്കെ ഒന്ന് പഠിക്കുള്ളൂ. രഞ്ജേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുഴക്കരയിലുള്ള അമ്പലം വരെ ഒന്ന് പോണം. ഏതമ്പലം? ഞാൻ പറഞ്ഞിട്ടില്ലേ, സിദ്ധനായ പൂജാരിയുള്ള ഒരു അമ്പലത്തെ പറ്റി. അത് അനൂപേട്ടന്റെ കുടുംബക്ഷേത്രമല്ലേ? ആ അതെ. അവിടേക്ക് എന്തിനാ നീ പോകുന്നേ? അനൂപേട്ടന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് എന്താ, എനിക്ക് പോയിക്കൂടെ. ഞാൻ ആ ക്ഷേത്രത്തിലെ മൂർത്തിയെയും പൂജാരിയെയും ആണ് വിശ്വസിക്കുന്നത്. നീ അവിടേക്ക് പോയപ്പോഴൊക്കെ അനുപേട്ടന്റെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ വന്നിട്ടില്ലേ? വന്നോട്ടെ, എനിക്ക് കാണേണ്ടത് അവരെയല്ല. എന്തായാലും രഞ്ജിട്ട് വന്നു കഴിഞ്ഞാ എനിക്ക് പോയേ പറ്റൂ. ഇനിയിപ്പോ നീ അവിടെയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാനാണോ പോകുന്നേ? നിനക്കിത് എന്തിന്റെ കേടാ വൃന്ദേ? നീ ഇങ്ങനെ പറയുകയും സംശയിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാ അതിനേക്കാൾ കൂടുതൽ ഡോക്ടർ നിന്നെ സംശയിക്കുന്നെ. നാളെ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോ എന്നെ മയക്കി കിടത്തി ഡോക്ടർ എന്റെ മനസ്സിലുള്ളതെല്ലാം അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരി നീ തന്നെയാ. അതെങ്ങനെ അതിന് കാരണക്കാരി ഞാനാകുന്നേ? നീ പോകുന്നുണ്ടല്ലേ അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ പോകാതിരുന്ന പ്രശ്നം തീരുമല്ലോ. എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാര് എന്നോട് പോവാൻ പറഞ്ഞ എനിക്ക് പോയേ പറ്റൂ. ആരാടി നിനക്ക് പ്രിയപ്പെട്ടവര്? എന്നെക്കാളും നിനക്ക് അടുപ്പമുള്ള ആരാ ഉള്ളത്? എന്റെ ഭർത്താവിനോട് തന്നെ. ഓ, നിന്നെ നോക്കാത്ത നിന്റെ ഭർത്താവ് നിനക്ക് അത്ര പ്രിയപ്പെട്ടവനായോ? എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത് ആരായാലും അവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ്. എന്നിട്ട് എന്താടി അവൻ നിന്നെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാത്തത്? എന്നെ രഞ്ജേട്ടനോട് പറയട്ടെ എന്നെ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ. നീ അതും പറയും അതിലപ്പുറവും പറയും. അതിലുപരി നിന്റെ മനസ്സിലുള്ളത് ഡോക്ടർ പിടിച്ചെടുക്കണമെന്ന് പോലും നിനക്ക് ആഗ്രഹമുണ്ട്. നിന്നോട് തർക്കിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ചിന്തിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാ, ഒരു പക്ഷെ നിന്നെക്കാളും. അതുകൊണ്ട് എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും. നീ എന്ത് പറഞ്ഞാലും ശരി, പക്ഷെ അതിന്റെയൊക്കെ അവസാനം എനിക്ക് എന്റെ ജീവിതം നഷ്ടമായ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എവിടേക്ക് പോയാലും ആരെ കാണാനായാലും 10 വട്ടം ചിന്തിച്ചിട്ട് വേണം പോവാൻ. Thank you.
നീ എങ്ങോട്ടാ പോന്നെ? ഒന്ന് പുറത്തു പോണം. എന്നാ പിന്നെ മോളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോ. ഹരിതെപ്പോഴാ വന്നത്? അവളിപ്പോ വന്നതേ ഉള്ളൂ. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോവാനാ വന്നത്. എന്നാ പിന്നെ രണ്ടാളും കൂടെ ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചിട്ട് വാ. അറിയാലോ, അവിടുത്തെ പൂജാരി മഹാസിദ്ധനാ. അദ്ദേഹത്തിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കണമെന്ന് പ്രാർത്ഥിക്കും. അത് പറഞ്ഞപ്പോ നിനക്കെന്താടോ ഒരു ദേഷ്യം പോലെ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ ഇതെനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു ഇടം വരെ പോണായിരുന്നു. എങ്ങോട്ടാണ് അവ പോകുന്നത്? അത് പിന്നെ ഇവിടുത്തെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ ഒന്ന് പോണായിരുന്നു. അതൊക്കെ പിന്നീട് പോയാ മതി. മോളുമായിട്ട് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം. അല്ല, അനുപേട്ടന് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. ഇവനൊരു തിരക്കുമില്ല. അല്ലെങ്കിൽ തന്നെ നാളെ ഭാര്യയാവാൻ പോകുന്ന നിനക്ക് വേണ്ടി എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെക്കണ്ടേ? അതല്ലേ മര്യാദ? പിന്നെ നേരത്തെ ഇത് പറയണ്ടേ? നേരത്തെ പറഞ്ഞ നീ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കും മോൾക്കൊപ്പം പോകാതിരിക്കാൻ. എടാ, മോള് പരാതിയോട് പരാതി. എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ടും അവളെ നീ അങ്ങോട്ട് വിളിക്കാറില്ലെന്നാ പറയുന്നത്. ഇങ്ങോട്ട് വിളിക്കുമ്പോ എടുക്കാറില്ലെന്ന് മാത്രമല്ല, മിസ് കോള് കണ്ട തിരിച്ചു വിളിക്കാറുമില്ല. അതുകൊണ്ടാ ദേവിയെ രണ്ടാളും ഒന്നിച്ചു പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാൻ ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേവി മാറ്റിത്തരട്ടെ. മോളെ, അവിടുത്തെ നാഗത്താന്മാരുടെ മുന്നിൽ ഞാൻ ഇവനെ കൊണ്ട് സത്യമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മോളോട്ടുള്ള കല്യാണത്തിന് എതിരെ നിൽക്കില്ല എന്ന് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ ഒന്നിച്ചു പോയി തൊഴുതുന്നത് നല്ലതല്ലേ? അല്ല, നീ എന്തിനാ പെട്ടെന്ന് വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അത് പിന്നെ അവിടെ ഒരു പുതിയ ഡോക്ടർ ചാർജ് എടുത്തിട്ടുണ്ട്. എന്റെ പരിചയക്കാരനാ, ഒന്ന് കാണാൻ. നീ ആ ഡോക്ടറിന്റെ നമ്പർ ഇങ്ങിതാ, ഞാൻ വിളിച്ചു പറയാം. നീ കുറച്ചു കഴിഞ്ഞേ വരത്തുള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹരിതയായിട്ട് അമ്പലത്തിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. ഇവൻ അങ്ങോട്ടൊന്നും ആയിരിക്കില്ല മോളെ പോകുന്നത്. കള്ളം പറഞ്ഞതാ. അയ്യോ അല്ല. നീ കൂടുതലൊന്നും പറയണ്ട. മോൾക്ക് വേണ്ടി മാത്രം നിനക്ക് സമയം കണ്ടെത്താനില്ല. ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ സമയമുണ്ട്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഏതായാലും മോളായിട്ട് ഇപ്പൊ പോയിട്ട് വാ. ശരി. അല്ല, ഈ ഡ്രസ്സിലാണ് അമ്പലത്തിലേക്ക്? അത് പോകും വഴി വീട്ടിൽ പോയിട്ട് മാറിയാ പോരെ. ശ്രീകുമാറേയും രേവതിയും ഒന്ന് കാണുകയും ചെയ്യാം. കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യം അറിയുമ്പോ അവർക്ക് സന്തോഷമാവും. പോയിട്ട് വാ. സ്വന്തം കുടുംബക്ഷേത്രം പോലെ തന്നെയാണല്ലോ ഇപ്പൊ മോക്ക് ഡോക്ടറുടെ കുടുംബക്ഷേത്രവും. രണ്ട് ദേവിമാരെയും മൊത്തത്തിലങ്ങ് ആവാഹിച്ചെടുത്തല്ലേ. ഇനിയിപ്പൊ എനിക്ക് കളരിക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് ഒന്നും പോവാൻ കഴിയില്ല. അത് മനസ്സിലാക്കിയ ദേവി തന്നെ എനിക്ക് കാണിച്ചു തന്നതാ അനുപേട്ടന്റെ ഈ കുടുംബക്ഷേത്രം. ഇവിടുത്തെ അമ്പലത്തിലെ ദേവിയെ പോലെ തന്നെ ശക്തിയുണ്ട്. ദേവിയെ വിളിച്ചുണർത്തുന്ന പൂജാരിക്കും. ഇതുപോലെ സിദ്ധനായ ഒരു പൂജാരിയെ ഞാൻ അധികം കണ്ടിട്ടേയില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാൻ ആ സ്വാമിക്ക് പറ്റുമായിരിക്കും. നമ്മുടെ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചാൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഉപാസനാമൂർത്തിയോട് ആ ആഗ്രഹം പറഞ്ഞാൽ, ഉറപ്പായിട്ടും ഇത്തിരി വൈകിയാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരും പരാശക്തി. അതെന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാ. പക്ഷേ അപ്പോഴൊരു കാര്യം ഞാൻ തുറന്നു പറയാം. ആ കുഞ്ഞിപ്പ സ്വസ്ഥമായി തന്നെ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കണ്ടെത്തി കൂടെ നിർത്താൻ ശ്രമിക്കാതെ വല്യച്ഛനും വല്യമ്മയും ആഗ്രഹിക്കുന്നതുപോലെ രഞ്ജിടൻ ഒരു കുടുംബമായിട്ട് കഴിയുന്നതാ നല്ലത്. എനിക്കതിന് കഴിയില്ല മോളെ. നമ്മളെല്ലാരും ഒരുപോലെ ചിന്തിക്കുന്നവര്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് അവളുടെ കുഞ്ഞിന്റെ അച്ഛനായിട്ട് ഇനി എനിക്ക് മറ്റൊരു ദാമ്പത്യത്തെ പറ്റി ചിന്തിക്കാനാവില്ല. അതിനെനിക്ക് കഴിയില്ല മോളെ. അത് നമ്മൾ മറ്റൊരു പെൺകുട്ടിയെ വഞ്ചിക്കുന്നതിന് തുല്യോ. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഒരു പെൺകുട്ടി മരിച്ചു പോയി എന്ന് വിചാരിക്കാം. അവക്ക് വേണ്ടി പിന്നീട് ജീവിതം മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല. അവളുടെ ഓർമ്മയിൽ കഴിയുന്നതിലും തെറ്റില്ല. എന്നാ ഇവിടെ അമല അതുപോലെയാണോ? അവളെപ്പോലെ സ്വഭാവദോഷമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല.
സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം എനിക്ക് അവളോട് വെറുപ്പാ. അതുകൊണ്ടാ ഇപ്പൊ തറവാട്ടിലേക്ക് പോണെന്ന് പോലും തോന്നാതെ. സത്യം പറഞ്ഞ കൊന്നുകളയേണ്ടതാ. പിന്നെ അവളുടെ സ്വഭാവത്തിനൊത്ത ഒരുത്തനെയാണല്ലോ ഭർത്താവായിട്ട് കിട്ടിയത്. അതൊരു സമാധാനമാ. ജീവിതത്തില് അവൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളു മോളെ. കടുത്തിറങ്ങിയിട്ട് അനുവേട്ടിന് ഇതുവരെ വന്നില്ലല്ലോ. ആ ദാ വരുന്നു.